Hi friends, welcome back to my channel. Lechum Sanjuvum Thammilulla Vivaham Kazhinjathine Pattiyum Pinneedu Lechu Aaranennulla Sathyavum Shastrakal Manasilakkiya Vivaram Lechuvinodu Parayukayanu. Appo Nadanna Oro Sambhavum Vishadheekarichu Parayukayanu Shastrakal. Lechuvum Aa Karyam Orkkunnu. Aa Samayam Sridevi Amma Lechuvine Anveshikkukayanu. Shastrakal Lechuvinodu Parayunnu Sridevi Ammakku Kuttiyanu Makante Bharyayennu Ippol Ariyilla Alle. അത് കേട്ട് ഒരു പതർച്ചയോടെ ലച്ചു പറയുന്നു, ശാസ്ത്രികൾ ഒരിക്കലും ഇത് പറയരുതേ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടല്ല ആ വീട്ടിൽ കഴിയുന്നത്, എനിക്കും അദ്ദേഹത്തിന് മാത്രമേ ആ സത്യമറിയൂ, സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ വന്നത്. കുട്ടിയെ എന്ത് പറഞ്ഞാണ് ശ്രീദേവി അമ്മയുടെ മകൻ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഒരു വീട്ടുജോലിക്കാരുടെ സ്ഥാനമല്ലേ ഭർതൃഗൃഹത്തിൽ കുട്ടിക്കുള്ളത്? മരുമകൾ കൺമുന്നിലുണ്ടായിട്ടും ശ്രീദേവി അമ്മ മകൻ താലികെട്ടിയ പെണ്ണിനെ അന്വേഷിക്കുന്നു. അവളുടെ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. കൈക്കുമ്പിളിൽ തനി തങ്ക വെച്ചുകൊണ്ട് കാക്കപ്പൊന്ന് അന്വേഷിക്കുന്നത് പോലെ. അത് കേട്ട് ലച്ചു ചിരിക്കുകയാണ്. തുടർന്ന് ശാസ്ത്രികളുടെ അടുത്ത് ലച്ചു നിൽക്കുന്നത് ശ്രീദേവി അമ്മ കാണുന്നു. ശ്രീദേവി അമ്മ തന്നെ കണ്ട കാര്യം ലച്ചുവും കാണുന്നുണ്ട്. അങ്ങനെ ലച്ചു പതിയെ ശാസ്ത്രികളോട് പറയുന്നു, അമ്മ അടുത്തേക്ക് വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുതേ. ഏയ്, ഞാൻ പറയില്ല, അതിനുള്ള അധികാരം എനിക്കില്ല. ദേവിയായിട്ട് ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദേവി അതിനുള്ള അവസാനവും കണ്ടെത്തും എന്നും ശാസ്ത്രികൾ ലച്ചുവിനോട് പറയുന്നു. ആ സമയം ശ്രീദേവി അമ്മ അവരുടെ അടുക്കലേക്ക് വരികയാണ്. ശാസ്ത്രികളെ ഒന്ന് കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചതാണല്ലോ എന്ന് ശ്രീദേവി ശാസ്ത്രികളോട് പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു, അമ്മയെ ഞാൻ തൊഴുതു വന്നപ്പോൾ ശാസ്ത്രികളെ കണ്ടതാണ്. എന്നിട്ടെന്തേ നീ എന്നോട് പറയാതിരുന്നത്? ഭാഗ്യത്തിനാണ് നിന്നെ അന്വേഷിച്ചു വരാൻ എനിക്ക് തോന്നിയത് എന്ന് ശ്രീദേവി പറഞ്ഞപ്പോൾ ശാസ്ത്രികൾ ചോദിക്കുന്നു, എന്താ ശ്രീദേവി അമ്മേ? അല്ല, ശാസ്ത്രികൾ പറഞ്ഞില്ലേ ദേവി എൻ്റെ മരുമകളെ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരുമെന്ന്? അത് കേട്ട് ശാസ്ത്രികൾ ചോദിക്കുന്നു, ശ്രീദേവി അമ്മ ഇതുവരെ മരുമകളെ കണ്ടില്ലേ? അപ്പോൾ ശ്രീദേവി അമ്മ പറയുന്നു, അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവളല്ലേ ശാസ്ത്രികളെ എൻ്റെ മരുമകള്? അപ്പോൾ ശാസ്ത്രികൾ പറയുന്നു, ശ്രീദേവി അമ്മയുടെ ചോദ്യത്തിനുള്ള മറുപടി അതേ എന്ന് തന്നെയാണ്, കൂടെയുള്ളവൾ തന്നെയാണ്. അപ്പോൾ ശ്രീദേവി പറയുന്നു, അവൻ്റെ മുറപ്പെണ്ണിൻ്റെ കഴുത്തിൽ തന്നെയാണ് അവൻ താലി കെട്ടിയിരിക്കുന്നത്. ഇനി ഒരു താലികെട്ട് പാടില്ല എന്ന് ശാസ്ത്രികൾ പറഞ്ഞു. ഇപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, കല്യാണം നടത്തണം എന്നുള്ള വാശിയിലാണ് രണ്ടുപേരും. ഇതിന് ഒരു പോംവഴിയുണ്ടോ ശാസ്ത്രികളെ എന്നും ചോദിക്കുന്നു. ദേവി പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് ശ്രീദേവി അമ്മയുടെ മകൻ പ്രാണഭീതി മാറി നിൽക്കുന്നത്. അത് ഒരിക്കൽ കഴിഞ്ഞതിനാൽ ജ്യോതിഷവിധി പ്രകാരം താലികെട്ട് പാടില്ല എന്ന് തന്നെയാണ്. അത് മകന് ലഭിച്ച ദേവിയുടെ അനുഗ്രഹം ഇല്ലാണ്ടാക്കും. നമ്മൾ നിശ്ചയിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുക, എന്താണോ സംഭവിക്കേണ്ടത് അത് മാത്രമേ സംഭവിക്കൂ. ശ്രീദേവി അമ്മ വീണ്ടും ചോദിക്കുന്നു, എൻ്റെ മകൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു ഭയം മനസ്സിൽ കടന്നിരിക്കുകയാണ്. രാവിലെ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള കാരണവും അത് തന്നെ. എന്തെങ്കിലും ആപത്ത് വരാനുണ്ടോ ശാസ്ത്രികളെ എന്നും ശ്രീദേവി അമ്മ ചോദിക്കുന്നു. മകന് മാത്രമല്ല മരുമകൾക്കും സമയം നല്ലതല്ല എന്ന് ശാസ്ത്രികൾ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്നും പോവുകയും ചെയ്തു. എന്താ മോളെ അദ്ദേഹം കൂടുതൽ ഒന്നും പറയാത്തത്? ഇനി എന്തെങ്കിലും വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ടോ എന്ന് ശ്രീദേവി അമ്മ ലച്ചുവിനോട് ചോദിക്കുന്നു. ലച്ചുവാണെങ്കിൽ ടെൻഷനിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മംഗലശ്ശേരിയിലേക്ക് ഒരു കാറ് വരുന്നുണ്ട്. രാജു അവിടേക്ക് വന്നിട്ട് അയ്യോ ടാക്സി ആണല്ലോ, ഇവിടെ ടാക്സി വിളിച്ചു വരാൻ ആരാ ഉള്ളത് എന്ന് ഓർക്കുന്നു. ആ ടാക്സിയിൽ നിന്നും ആനന്ദവല്യമ്മ ഇറങ്ങുന്നുണ്ട്. ആനന്ദവല്യമ്മ ആ വീട് കണ്ടാകപ്പെടെ ഞെട്ടി നിൽക്കുകയാണ്, ഒപ്പം ശ്രീജയും നന്ദൂട്ടനും. ഇതിപ്പോൾ ആരാണ്, ആദ്യമായിട്ടാണല്ലോ ഇവരെയൊക്കെ കാണുന്നത് എന്നൊക്കെ രാജു ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നു. അപ്പോഴാണ് നന്ദൂട്ടൻ ശ്രീജയോട് ചോദിക്കുന്നത്, ഇതാണോ അമ്മ ലച്ചുവിൻ്റെ വീട്? അതേ മോനെ, എന്തൊരു വീടാ ഇത്, അവൾ വന്ന് കയറിയത് കൊട്ടാരത്തിലേക്ക് തന്നെയാണ് എന്ന് ശ്രീജ പറയുന്നുണ്ട്. നമ്മൾ കാരണം അവൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലേ എന്ന് ആനന്ദവല്യമ്മയും പറയുന്നു. എന്നാൽ ഇവരെയൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് രാജു. എന്നാൽ ഇത് തന്നെയാണ് ഒരു ലച്ചുവിൻ്റെ വീട് എന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് അവർ. എടാ കൊച്ചനെ, ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് ആനന്ദവല്യ രാജുവിനെ വിളിക്കുന്നു. അങ്ങനെ രാജു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എടാ നിന്നെ തന്നെയാണ് എന്ന് ആനന്ദവല്ലി പിന്നെയും പറയുന്നു. അങ്ങനെ രാജു അവരുടെ അടുക്കലേക്ക് വരികയാണ്. സഞ്ജുമോൻ്റെ വീടല്ല ഇത് എന്ന് ആനന്ദവല്ലി പറഞ്ഞപ്പോൾ രാജു ചോദിക്കുന്നു, സഞ്ജുമോനോ നിങ്ങളൊക്കെ ആരാ? എടാ നിന്നെ കണ്ടാലേ അറിയാം നീ ഈ വീട്ടിലെ വേലക്കാരനാണെന്ന്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത് കേട്ട് രാജു പറയുന്നു, ആ ഇത് സഞ്ജുവിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ പിന്നെയും ഒരു സന്തോഷത്തോടെ ആനന്ദവല്ലി ചോദിക്കുന്നു, ഏ ലച്ചുവിനെ കെട്ടിച്ചുകൊണ്ട് വന്ന വീടല്ലേ ഇത്? വീണ്ടും രാജു പറയുന്നു, ഏ ഏത് ലച്ചു? അവളിവിടെ അമ്മു എന്നാണ് വിളിക്കുന്നത്. അവളും കാവേരിയും സച്ചിയും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും ശ്രീദേവി പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് രാജു.
ചരിച്ചോ ദേവി എന്ന് രാജു ഓർക്കുന്നു. ആ സമയം മാനന്തവല്ലി ഡ്രൈവറോട് ആ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാനും ഇത് തന്നെയാണ് ലച്ചുവിൻ്റെ വീട് എന്നും പറയുന്നുണ്ട്. അല്ല, നിങ്ങളൊക്കെ ആരാണെന്ന് പറ എന്ന് രാജു ചോദിച്ചപ്പോൾ ആനന്ദവല്ലി പറയുന്നു, നിന്നെ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഞങ്ങളെ ഒന്ന് നീ അങ്ങോട്ട് കയറ്റത്തില്ലേ? അത് കൊള്ളാലോ. അപ്പോൾ ശ്രീജ പറയുന്നു, ഞങ്ങൾ അവളുടെ ബന്ധുക്കളാണ്. ഇത് അവളുടെ വല്യമ്മ, ഞാൻ അവളുടെ ഏട്ടൻ്റെ ഭാര്യ, ഇത് എൻ്റെ മകൻ. ദൈവമേ, ഇത് ലച്ചുവിൻ്റെ ബന്ധുക്കളാണല്ലോ എന്ന് രാജു വീണ്ടും ഓർക്കുന്നുണ്ട്. എന്തിനാടി കണ്ട വീട്ടുപണിക്കാരോട് പരിചയപ്പെടുത്താൻ നടക്കുന്നത്? എടാ കൊച്ചിനെ, ഇത് ഈ വാഴക്കുലയും സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെക്ക് എന്ന് ആനന്ദവല്യമ്മ രാജുവിനോട് പറഞ്ഞപ്പോൾ ഡ്രൈവർ ആനന്ദവല്ലിയോട് പറയുന്നു, ആനന്ദവല്യമ്മേ, ഞാൻ സിറ്റി വരെ ഒന്ന് പോവുകയാണ്, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ലച്ചുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയെന്ന് അർജുനോട് വിളിച്ച് പറഞ്ഞേക്കാൻ ആനന്ദവല്ലി ഡ്രൈവറോട് പറയുന്നുണ്ട്, ഇവരെ അകത്തേക്ക് വിട്ടാൽ എല്ലാ കളികളും പൊളിയും, ഇനി എന്ത് ചെയ്യും ദൈവമേ എന്ന് രാജു ഓർക്കുന്നു. എടാ, നിനക്ക് ഈ കൊലയും പലഹാരങ്ങളൊക്കെ എടുത്ത് അകത്ത് വെക്കാൻ സമയമായില്ലേ എന്ന് ആനന്ദവല്ലി പറഞ്ഞപ്പോൾ ശ്രീജ പറയുന്നു, അവൻ ഇനിയും നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ലെന്നാണ് തോന്നുന്നത്. എടാ, ഞങ്ങൾ ലച്ചുവിൻ്റെ ബന്ധുക്കളാണ്, നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. ഇവനെ ബോധ്യപ്പെടുത്തേണ്ട എന്ത് കാര്യമാണ് നമുക്കുള്ളത്, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ രാജു അവരെ തടയുന്നു. ഇവിടെ അമ്മുവും സഞ്ജുവും ഇല്ല, അവരുള്ളപ്പോൾ വരൂ എന്ന് രാജു പറഞ്ഞപ്പോൾ ശ്രീജ പറയുന്നു, ലച്ചും സഞ്ജുവും ഇവിടെ ഇല്ലേ, അവർ ടൂറ് പോയതാണോ? അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ എന്ന് രാജു പറയുന്നുണ്ട്. അറിയിക്കാതെ വന്നത് മണ്ടത്തരമായോ കാവേരിയെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു അമ്മയാ സമ്മതിക്കാത്തത്. ഇത് ലച്ചുവിൻ്റെ വീടല്ലേ, അവരുടെ ബന്ധുക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവൾ വന്നിട്ടേ നമ്മൾ പോകുന്നുള്ളൂ, നീ ഇങ്ങോട്ട് കയറി വാടി. അങ്ങോട്ട് പോകരുത്, അവർ വരുന്നവരെ നിങ്ങളൊന്ന് നിൽക്ക് എന്ന് രാജു അവരോട് പറയുന്നുണ്ട്. നീ മിണ്ടാതെ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും അകത്തേക്ക് പോകുന്നു. ആ സമയം ഹോളിലേക്ക് വരികയാണ്. മുത്തശ്ശിയും മുത്തശ്ശനും ശ്രീദേവിയും ലച്ചുവിനെയും അവർ കാത്തിരിക്കുകയാണ്. ആ സമയം അവരുടെ മുന്നിലേക്ക് പോവുകയാണ് ആനന്ദവല്ലിയും ശ്രീജയും നന്ദൂട്ടനും. ആരാ ഇവരൊക്കെ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ആനന്ദവല്ലി സന്തോഷത്തോടെ പറയുന്നു, ഞങ്ങളെ മനസ്സിലായി കാണില്ല എന്ന് അറിയാം. ഇല്ല, ആരാണെന്നറിയില്ല എന്ന് മുത്തശ്ശിയും പറയുന്നു. ആ സമയം കാവേരി ഇവരെ കാണുന്നുണ്ട്. ഇവരെ കണ്ട് കാവേരി ഞെട്ടി നിൽക്കുന്നു. എൻ്റെ ദേവി, അമ്മുൻ്റെ ഏ വല്യമ്മയും ഏട്ടത്തിയമ്മയും, യു ഇനി എന്ത് ചെയ്യും, ഞാനും കൂടി അപരാധിയാവാൻ പോവുകയാണല്ലോ. എന്ത് ചെയ്യാം, തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്, നിങ്ങളെ ഒരു കാലത്തും കുറ്റം പറയാൻ പറ്റില്ല. ഒരു പെണ്ണ് ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു വരേണ്ടത് ഞങ്ങൾ തന്നെയാണ് എന്ന് ആനന്ദവല്ലി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നു, നിങ്ങളൊക്കെ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവൂ, മുമ്പ് കണ്ട പരിചയവുമില്ലെന്ന് മുത്തശ്ശി പറയുന്നു. ഞങ്ങൾ നിങ്ങൾ എങ്ങനെ കാണാനാ, കിലോമീറ്റർ അകലെ നിന്നല്ലേ വരുന്നത്. ഇപ്പോൾ പിടികിട്ടി എന്ന് മനസ്സിലായി. ലച്ചുവിൻ്റെ എന്ന് പറഞ്ഞിട്ട് അല്ല, അവളെ എന്താ ഇവിടെ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞപ്പോൾ നന്ദൂട്ടൻ അമ്മു എന്ന് പറയുന്നുണ്ട്. അമ്മുവിൻ്റെ വീട്ടുകാരാണ് ഞങ്ങൾ. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും മുത്തശ്ശനും. ഈശ്വര പറഞ്ഞു തുടങ്ങി എന്നൊരു സങ്കടത്തിൽ കാവേരിയും നിൽക്കുന്നു. അവൾ എവിടെ എന്ന് ശ്രീജ ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുന്നു, അവൾ ക്ഷേത്രത്തിലേക്ക് കൊച്ചുമോൻ്റെ അമ്മയോടൊപ്പം പോയതാണ്. കൊച്ചുമോൻ എന്ന് പറഞ്ഞത് സഞ്ജു അല്ലേ എന്ന് ആനന്ദവല്ലി ചോദിക്കുന്നു. അതെ, നിങ്ങൾ അമ്മുവിൻ്റെ ആരൊക്കെയാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇരിക്കാനും പറയുന്നു. എല്ലാവരും അവർ അവിടെ ഇരുന്നിട്ട് ആനന്ദവല്ലി പറയുന്നു, അതെ, ആ പയ്യനോട് ആ പുറത്തിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് അകത്ത് വെക്കാൻ പറയണേ. അപ്പോൾ മുത്തശ്ശൻ രാജുവിനോട് ആ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിടാതെ അവൻ തടഞ്ഞു വെച്ചു. അവൻ പറഞ്ഞത് അമ്മു സ്ഥലത്തില്ല, പോയിട്ട് അവൾ ഉള്ളപ്പോൾ വരാൻ. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നു, അത് ഞങ്ങളങ്ങ് ക്ഷമിക്ക്. അല്ല, നിങ്ങൾ അമ്മുവിൻ്റെ ആരായിട്ട് വരും, വല്യമ്മയാണോ? അതെ, ഞാൻ അവളുടെ വല്യമ്മയാണ്, പേര് ആനന്ദവല്ലി. എനിക്ക് രണ്ട് ആമക്കളാണ്. ഇത് മൂത്തവളുടെ ഭാര്യ ശ്രീജ, അവളുടെ മകനാണ് ഇത്. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മുകളിൽ കവിതയും ഉണ്ട്. അമ്മു എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ഗഡിലെ ഭാര്യയുടെ മകളാണ്. പ്രസവത്തിൽ അമ്മ മരിച്ചു. ചോര കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാ അമ്മുവിനെ. ഈ കയ്യിലും തോളത്ത് വിട്ടാ ഞാൻ അവളെ വളർത്തിയെടുത്തത്. രക്ഷപ്പെടുമെന്ന് ആരും കരുതിയതല്ല, അല്ലേ മോളെ? അതെ എന്ന് ശ്രീജയും. ആ സമയം പുറത്തിരുന്ന പലഹാരങ്ങളുമായി രാജു അകത്തേക്ക് വരുന്നു. ഇവരെയൊക്കെ പിടിച്ച് അകത്ത് കയറ്റിയതിൻ്റെ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ് കവിത. വീണ്ടും ആനന്ദവല്ലി അവരോട് പറയുന്നു, ദേ ഞങ്ങളുടെ പറമ്പിലുണ്ടായ കൊലയാണ്, ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ആദ്യമായി വീട് കാണാൻ വരുവല്ലേ, വെറും കൈയോടെ വരില്ല, വരണ്ട എന്ന് അറിയാം. കുറച്ച് എണ്ണപ്പലഹാരങ്ങളും ഉണ്ട്. വീട് കാണാൻ വന്നുപോലും അവരുടെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതുപോലെ ഉണ്ടല്ലോ സംസാരം കേട്ടാൽ എന്ന് കവിത ഓർക്കുന്നു. കാവേരി ഇവിടെ ഇല്ലേ, അവളെ ഞങ്ങൾ ആകെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അവളെയാണ്. അവൾ ക്ഷേത്രത്തിൽ തൊഴാനായി വന്നിരുന്നു എന്ന് ശ്രീജ പറയുന്നു. അമ്മുവിൻ്റെ കൂടെ കാവേരിയും സച്ചിയും അവിടെ വന്നിരുന്നല്ലോ എന്ന് പറഞ്ഞ് കാവേരിയെ അവിടേക്ക് വിളിക്കുകയാണ് മുത്തശ്ശി. ടെൻഷനിൽ നിൽക്കുകയാണ് കാവേരി. എന്നിട്ട് അവർ വിളിച്ചത് കൊണ്ട് അവിടേക്ക് വരുന്നു. അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നത്, മോനുണ്ടല്ലോ എന്നൊക്കെ കാവേരി ഒരു പരിങ്ങലോടെ പറയുന്നുണ്ട്. അവർക്ക് ചായ എടുക്കാൻ കാവേരിയോട് പറയുകയാണ് മുത്തശ്ശൻ. സഞ്ജുമോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണല്ലേ എന്ന് ആനന്ദവല്ലി ചോദിക്കുന്നു. അമ്മുവിൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ അവൻ്റെ അച്ഛനും കുട്ടിക്കാലത്ത് മരിച്ചുപോയി, അവനെ വളർത്തിയത് ഞാനാണ് എന്ന് മുത്തശ്ശൻ പറയുന്നു. അതൊക്കെ കൊണ്ടാവും കൊച്ചുമോളോട് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായത്.
ഞങ്ങളെ എന്ന് ആനന്ദവല്ലി പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നു, ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു തെറ്റും ഇന്നേ വരെ അവൻ ചെയ്തിട്ടില്ല. ശ്രീദേവിയേട്ടത്തെയും അമ്മുവിനെയും കാണുന്നില്ലല്ലോ, കുറേ നേരമായല്ലോ അവർ പോയത് എന്ന് വിഷയം മാറ്റി സംസാരിക്കുകയാണ് കാവേരി. അപ്പോൾ ആനന്ദവല്ലി പറയുന്നു, നാട്ടിലായിരുന്നപ്പോഴും അവൾ വലിയ ദൈവവിശ്വാസിയാണ്. അവളുടെ പ്രാർത്ഥന കൊണ്ടല്ലേ ദൈവം നിശ്ചയിച്ചതുപോലെ സംഭവിച്ചതും അവൾക്ക് ഈ വീട്ടിലേക്ക് വന്നു കയറാനും നിങ്ങളെ കൂടെയൊക്കെ താമസിക്കാനും പറ്റിയത്. ദൈവവിശ്വാസമുള്ള കുട്ടിയാണ് അവൾ, വല്ല പൂജയോ മറ്റോ കാണും അതായിരിക്കും വൈകുന്നത് എന്നും കാവേരി പറയുന്നു. എന്നാൽ ഇവരുടെ സംസാരം കേട്ട് ഒരു സംശയത്തിൽ നിൽക്കുകയാണ് കവിത. നിങ്ങൾ അകത്തേക്ക് വാ, അവർ വരുന്നത് വരെ ഞങ്ങളുടെ മുറിയിലിരിക്കാം, ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യാമല്ലോ എന്നൊക്കെ കാവേരി അവരെ നിർബന്ധിക്കുന്നു. അങ്ങനെ കാവേരി അവരെ വിളിച്ചു കൊണ്ടുപോകുന്നു. എന്താണാവോ ഈ അവളുടെ ക്ഷേമം അന്വേഷിച്ചുള്ള വരവിനെ പറ്റി? അവരെ പറ്റിയൊക്കെ നേരത്തെ അമ്മു എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു. വളരെ ടെൻഷനിൽ കിച്ചണിലേക്ക് പോയി വെള്ളം എടുത്തു കുടിക്കുകയാണ് കാവേരി. രാജുവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. എടാ, നീ എന്തിനാണ് അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? എന്തെങ്കിലും പറഞ്ഞ് അവരെ പറഞ്ഞയച്ചുകൂടായിരുന്നോ എന്നൊക്കെ കാവേരി രാജുവിനോട് പറയുന്നു. അറിഞ്ഞു വെച്ച് ഞാൻ അവരെ കയറ്റി വിടുമോ? അമ്മുവും സഞ്ജുവും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടും അമ്മുവിൻ്റെ വലിയമ്മ കേട്ടതേയില്ല. അവരെന്നെ തട്ടി മാറ്റിയിട്ടാണ് അവർ അകത്തോട്ട് കയറിയത്. അപ്പോൾ കാവേരി പറയുന്നു, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കായിരുന്നു. അവർ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം പറയുമെന്നാണ് തോന്നുന്നത്. സഞ്ജുവും സ്വാതിയും മുകളിലുണ്ട്. അമ്മുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്നുള്ള സത്യം ഇനി ഓരോരുത്തരായിട്ട് പറഞ്ഞറിയേണ്ടി വരില്ല. എല്ലാം ഒരേ സമയത്ത് കേൾക്കാൻ പോവുക. അതിനിടയ്ക്ക് ആ വല്യേച്ചിക്ക് ശ്രീകുട്ടിയുമായി ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അവർ വന്ന വിവരം സഞ്ജു ഇതുവരെ അറിഞ്ഞിട്ടില്ല. നീ വേഗം ചെന്ന് അവനോട് വിവരം പറയൂ. അവനിപ്പോൾ താഴോട്ട് വന്നാൽ പിന്നെ ശ്രീകുട്ടിയും വരും. സഞ്ജു തച്ചിലെടുത്ത് പോയിട്ടുള്ളതാണ്. ആ വിവരം ഈ വീട്ടിൽ ആർക്കും അറിയില്ല. നീ ആദ്യം ചെന്ന് അവനോട് പറയേ എന്നൊക്കെ കാവേരി രാജുവിനോട് പറയുന്നു. ആ സമയം വളരെ ദേഷ്യത്തിൽ ഡി എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി കവിത വരുന്നുണ്ട്. കാവേരി അത് കണ്ട് ഞെട്ടുന്നു. ചേച്ചി ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ എന്ന് കാവേരി ചോദിച്ചപ്പോൾ പോയില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാടി? എന്ത് കാണാൻ അവർ വന്നിരിക്കുന്നത്? ഒരാൾ വന്നെങ്കിൽ അത്രേ ഉള്ളെന്ന് പറയാം. ഇതിപ്പോൾ കുട്ടിയും തള്ളയായിട്ട് കുറേ എണ്ണം കാഴ്ച വസ്തുക്കൾ വേറെയും എന്നൊക്കെ കവിത വളരെ ദേഷ്യത്തിൽ പറയുന്നു. അവരിങ്ങോട്ട് വന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ? അമ്മൂൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ് എൻ്റെ തെറ്റ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതിയോ എന്നൊക്കെ കാവേരി പറഞ്ഞപ്പോൾ കവിത പറയുന്നു, നീ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു കാണും. എനിക്കറിയാലോ നിന്നെ. സത്യമായി ഞാൻ ഒരു ഭംഗി വാക്കിന് പോലും അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലെന്ന് കാവേരി പറയുന്നു. അവർ വരുന്ന കാര്യം അമ്മൂന് അറിയില്ല എങ്കിൽ പിന്നെ അവൾ ക്ഷേത്രത്തിലേക്ക് പോവില്ലായിരുന്നു എന്നും കാവേരി പറയുന്നു. ആ പെണ്ണിനോട് പറഞ്ഞേക്ക് ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്ന് ഗ്രാമത്തിലുള്ളവരെ മൊത്തം ഇങ്ങോട്ട് വലിച്ചു കയറ്റി വിടാമെന്ന് ഒന്ന് വിചാരിക്കേണ്ട എന്ന് ഉച്ചയൂണിന് മുമ്പ് തന്നെ പറഞ്ഞു വിട്ടേക്ക്. എന്നൊക്കെ ഞാൻ പറഞ്ഞതായിട്ട് നീ അവളോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ കവിത പോകുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് കാവേരി. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ് സഞ്ജു. ഡോറിന് മുട്ടുകയാണ് രാജു. ആ നീ ആയിരുന്നോ എന്ന് പറഞ്ഞ് ഡോറ് തുറക്കുകയാണ് സഞ്ജു. സഞ്ജു, നിന്നോട് ഞാൻ എങ്ങനെ പറയുമെന്നറിയില്ല, കാര്യമൊക്കെ കൈവിട്ടു പോയി എന്നൊക്കെ വളരെ ടെൻഷനോടെ പറയുകയാണ് രാജു. എന്താണ് നിന്ന് താളം ചവിട്ടാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയടാ എന്ന് സഞ്ജു പറയുന്നു. അമ്മു നിന്റെ ഭാര്യയാണെന്ന് ഈ വീട്ടിൽ എല്ലാവരും അറിയാൻ പോകുക എന്ന് രാജു പറഞ്ഞപ്പോൾ ഞെട്ടി അമ്പരപ്പോടെ നിൽക്കുകയാണ് സഞ്ജു. നമ്മൾ ആ പേടിച്ച ദിവസം ഇന്നാടാ എന്ന് രാജു പറഞ്ഞപ്പോൾ സഞ്ജു പറയുന്നു, എടാ എന്താണ് നിനക്ക് പറ്റിയത്? സത്യം എന്താന്ന് വെച്ചാൽ പറയടാ. അത് കേട്ട് രാജു പറയുന്നു, നീ താഴേക്ക് വാടാ. സ്വബോധം പോകുന്നത് ആർക്കാണെന്ന് മനസ്സിലാവും. അമ്മുവിൻ്റെ വല്യമ്മയും നാത്തൂനും കുട്ടിയും വന്നിട്ടുണ്ട്. അത് കേട്ട് പിന്നെയും ഞെട്ടി അമ്പരപ്പോടെ നിൽക്കുകയാണ് സഞ്ജു. അവർക്ക് ഈ വീട് ആര് പറഞ്ഞു കൊടുത്തു എന്നറിയില്ല. വന്നത് പലഹാരക്കെട്ടുമായിട്ട് പെണ്ണിൻ്റെ വീട് കാണാനാണ്. അത് കേട്ട് വളരെ ദേഷ്യത്തിൽ മാറണ എന്ന് പറഞ്ഞ് സഞ്ജു പോകാൻ ഒരുങ്ങിയപ്പോൾ സഞ്ജുവിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവർ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാവേരിയപ്പച്ചിയും അവരെ കണ്ടു എന്നൊക്കെ രാജു അവരോട് പറയുന്നു. അവൾ എവിടെയടാ എന്ന് സഞ്ജു ചോദിച്ചപ്പോൾ രാജു പറയുന്നു, അവൾ ശ്രീദേവി അമ്മയോട് തൊഴാൻ പോയിരിക്കുകയാണ്. അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാതി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് സഞ്ജു. സ്വാതി മുറിയിൽ കാണും. ഇതുവരെ അവൾ ഇവിടോട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. എടാ, ആരും ഈ വിവരം അറിയാൻ പാടില്ല. മുത്തശ്ശനോ മുത്തശ്ശിയോ സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാം. പക്ഷേ ഈ വീട്ടിൽ എൻ്റെ അമ്മ ഉൾപ്പെടെ ഒരൊറ്റ മനുഷ്യനും ഈ സത്യം അറിയാൻ പാടില്ല എന്നും സഞ്ജു പറയുന്നു. രാജു പറയുന്നു, മുത്തശ്ശൻ എങ്ങനെ ക്ഷമിക്കുമെന്നാണ് നീ പറയുന്നത്? ലച്ചുവിൻ്റെ കഴുത്തിൽ നീയാണ് താലി കെട്ടിയെന്നറിഞ്ഞാൽ മുത്തശ്ശൻ ക്ഷമിക്കുമോ? പിന്നെ സ്വാതിയുടെ കഴുത്തിൽ നിനക്ക് താലി കെട്ടാനാവില്ല. നിനക്ക് ഒരു താലി കെട്ടേ പാടുള്ളൂ എന്നാണ് ജ്യോതിഷവിധി. നിന്റെ അമ്മയോടും പറയേണ്ടി വരും നീയാണ് ലച്ചുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്. അത് കേട്ട് പിന്നെയും ഞെട്ടി നിൽക്കുകയാണ് സഞ്ജു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.